വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 369, അതായത് ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പ്രോമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പ്രോമോയിലും പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ആ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ്. അതായത് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ച് നീലുവിൻ്റെ മാല കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തിരഞ്ഞു നിൽക്കുന്നത് പോലെയും ആ ഒരു ടെൻഷൻ ആ ഒരു പ്രഷറിൽ അങ്ങനെ നിൽക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ഇന്ന് അതിൻ്റെ അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എപ്പിസോഡ് മൂവ് ആകുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ലെച്ചു വന്നിട്ട് നീലുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മാല കിട്ടിയോ എന്ന്. അപ്പോൾ നീലു ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീലു വേറെ ഒന്നും കൂടി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന രീതിക്ക്. അടുത്ത് തന്നെ സീനി കാണിക്കുന്നത് ഹൈമോതി പറയുന്നത് പോലെയാണ്. ഹൈമോതിയും പറയുന്നുണ്ട് അതാണ് നല്ലത്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ് എന്ന രീതിക്ക് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ദിയ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോലീസ് വന്നാൽ സംശയാസ്പദമായിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകുമോ എന്ന രീതിക്ക്. അപ്പോൾ ലെച്ചു തിരിച്ച് ചോദിക്കുന്നുണ്ട് നിന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്, നീ മാല എടുത്തോ എന്നൊക്കെ. ഹൈമോതി അതുപോലെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ദിയ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്, മാല എടുത്തു എന്നും പറയുന്നില്ല എടുത്തില്ല എന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത സീനിനെ ഹൈമോതി പറയുന്നത് ഇതെങ്ങാനും സത്യമാണെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് നല്ലത് എന്ന രീതിക്ക് ഹൈമോതി തലയിൽ കൈ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബാലു പിന്നെ പറയുന്നുണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോൾ പാറു പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് കേശു പറയുന്നുണ്ട് പെണങ്ങല്ലേടി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പാറുവിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് കേട്ടിട്ട് നീലുവിന് പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. അപ്പോൾ കേശുവിനോട് പിന്നെ ചോദിക്കുന്നത് നീ എന്താണ് ഇപ്പോൾ പാറുവിനോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കേശു പറയുന്നുണ്ട് പെണങ്ങല്ലേടി എന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ പിന്നെ കാണിക്കുന്ന സീനുകളൊക്കെ ടൂർ സമയത്തുള്ള ഫ്ലാഷ് ബാക്കുകളാണ്. ബാലി പെണങ്ങല്ലേ പെണങ്ങല്ലേ എന്ന് പിന്നിൽ തന്നെ പറഞ്ഞ് നടന്നതൊക്കെ നീലു ഓർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നീലും ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച പോലെ പറയുന്നുണ്ട് പെണങ്ങല്ലേടി നീലേ എന്ന രീതിക്ക് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നീലു ഇങ്ങനെ ആലോചിക്കുന്നു നിൽക്കുന്നത് കണ്ടിട്ട് കേശു ദിയയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പ്രോമോയിലെ അവസാന സീൻ കാണിക്കുന്നത് ബാലു ബാഗ് എടുത്തിട്ട് നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. എന്നിട്ട് റാംകുമാറോടത്തും ഹൈമോതിയുടെ പറയുന്നുണ്ട് ഈ രഹസ്യം എന്നിലൂടെ അങ്ങനെ മണ്ണിൽ അലിഞ്ഞു പോകുമെന്ന രീതിക്ക് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രോമോ എൻഡ് ആവുന്നത്. ഈ ഒരു പ്രോമോയിൽ വ്യക്തമായി കാണിക്കുന്നത് അത് എടുത്തിരിക്കുന്നത് അതായത് നീലുവിൻ്റെ മാല എടുത്തിരിക്കുന്നത് അത് ബാലു തന്നെയാണ്, അതുകൊണ്ടാണ് ബാലു ആ ഒരു പൈസയൊക്കെ ചിലവാക്കിയിട്ടാണ് ടൂർ എല്ലാവരെയും കൊണ്ടുപോയി ലാവിഷാക്കിയത്, നീലുവിൻ്റെ മാല എടുത്ത് പണയം വെച്ചിട്ടോ വിറ്റിട്ടോ ആണ് ഇങ്ങനെ ലാവിഷാക്കിയത് എന്നാണ് ആ ഒരു പ്രോമോയിൽ കാണിക്കുന്നത്. അത് നമുക്ക് ആ ഒരു ടൂർ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റ് തൊട്ട് തന്നെ ബാലു നീലിനെ കൊണ്ട് ചിലവാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു ഡയലോഗ് ഒരാവശ്യമില്ലാതെ പെണങ്ങല്ലേ പെണങ്ങല്ലേ എന്നുള്ള ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ബാലു എന്തോന്ന് വലുതായിട്ട് അവസാനം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമെന്ന്. പക്ഷെ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്ത് ആ ടൂർ എപ്പിസോഡിൻ്റെ അവസാനം തന്നെ അത് റിവീൽ ചെയ്യും, നീലുവിനെ കൊണ്ടാണ് ഇത്രയും ചിലവാക്കിപ്പിച്ചെന്ന് റിവീൽ ചെയ്യുന്നത്. പക്ഷെ അതൊരു കണ്ടൻ്റായിട്ട് തന്നെ രണ്ട് എപ്പിസോഡ് വലിക്കുമെന്നുള്ളത് ഈ ഒരു എപ്പിസോഡ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നീലുവിൻ്റെ മാല എടുത്തു വെച്ചിട്ടാണ് ബാലു ടൂറ് പോയത് എന്നാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തെ കണ്ടൻറ്റിൽ ഇങ്ങനെ പറയുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്, ആ മാല ആരാ എടുത്തു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രോമോയിലും കുറച്ച് കൺഫ്യൂസിങ് എലമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ദിയ എന്തിനാണ് പോലീസ് വന്ന് തന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നതും ഹൈമോതി ദിയ എങ്ങനെ എടുത്തോ എന്ന് നാടുവിടേണ്ട അവസ്ഥയാണ് എന്ന രീതിക്കൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉളവാക്കുന്നുണ്ട്. അപ്പോൾ ബാലുവോ ദിയയോ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് എന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിലും മാക്സിമം അത് ബാലു തന്നെ എടുക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് എടുത്തതെന്നും എന്തിനാണ് എടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാരണത്തോടുകൂടി തന്നെ പറയുന്നതായിരിക്കും. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾക്ക് ആരാണ് തോന്നുന്നത്, ആരാണ് ആ മാല എടുക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.